നമസ്കാരം. ആ 130 കോടിയിൽ ഞങ്ങളില്ല. വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് ഇത്തരം ഒരു ക്യാമ്പയിന് കളമൊരുങ്ങിയത് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന് രാമക്ഷേത്രത്തിന് വേണ്ടി ശിലാസ്ഥാപനം നടത്തിയതിന് പിന്നാലെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയ 130 കോടിയും ജനങ്ങളും അഭിമാനത്തിൻ്റെ മുഹൂർത്തത്തിലാണെന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ഉടലെടുത്തത് ആ 130 കോടിയിൽ ഞാനില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ എന്തുകൊണ്ട് രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം ബി ജെ പി പ്രവർത്തകർ പറയുമ്പോൾ പോലും നിരവധി ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ളവരും ഈ വിഷയത്തിൽ മാറി നടക്കുന്നു എന്നതിനെക്കുറിച്ച് ബി ജെ പി നേതൃത്വം ഒരുപക്ഷെ കണ്ടില്ല എന്ന് നടക്കുകയാണ്. അവർക്കറിയാം അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം. ഒരുപക്ഷെ ഒരു പ്രധാനമന്ത്രിയെ ഈ വിഷയത്തിൽ ഈ തരത്തിൽ ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചില വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യേണ്ടത് ഇന്നത്തെ സാമൂഹിക പരിതസ്ഥിതിയിൽ ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ ഈ അയോധ്യാവിധി 2019 നവംബറിൽ വന്ന അയോധ്യാവിധി ഒരുപക്ഷെ ഒരുപാട് കാലത്തെ നിയമ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ കലാപങ്ങൾ അല്ലെങ്കിൽ ചരിത്രപരമായ ഒരുപാട് ഏടുകൾ നിരവധി രക്തസാക്ഷികൾ അങ്ങനെ ഏറ്റവും പരിസമാപ്തിയിൽ ആ വിഷയത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു. അതെ, ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം എന്ന നിലയ്ക്ക് സുപ്രീംകോടതിയുടെ ആ വാചകങ്ങൾ ഈ നാട് മറ്റ് എതിർപ്പുകളൊന്നുമില്ലെങ്കിൽ കൂടിയും അതേപടി സ്വീകരിച്ചു. പക്ഷേ ആ വിധിയോട് ഒരുപാട് പേർക്ക് എതിർപ്പുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഈ രാജ്യത്ത് പരമോന്നത നീതിപീഠം എന്താണോ കൽപ്പിക്കുന്നത് അതാണ് അന്തിമം എന്നുള്ള വസ്തുത മനസ്സിലാക്കി ആ വിഷയത്തിൽ, അയോധ്യ വിഷയത്തിൽ ന്യൂനപക്ഷ വിഭാഗക്കാർ പോലും പ്രതിഷേധങ്ങളെല്ലാം ഒഴിവാക്കി സുപ്രീംകോടതിയുടെ വിധി എന്താണോ അത് അതേപടി അനുസരിക്കാൻ തയ്യാറായി. അത് ഒരു ചെറിയ കാര്യമല്ല. നമുക്കറിയാം 1989 ആരംഭിച്ച അയോധ്യ വിഷയം 92 ബാബറി മസ്ജിദ് തകർക്കുന്ന നിലയിലും പിന്നീട് 2020 ഓഗസ്റ്റ് 5 അവിടെ പുതിയ രാമക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നടത്തുമ്പോൾ ഒരുപാട് വ്രണിത ഹൃദയരുണ്ട് ഈ നാട്ടിൽ. എന്തുകൊണ്ടെന്നാൽ ഒരു മതസ്ഥാപനത്തെ നീക്കം ചെയ്ത് അവിടെ ഒരു പൈതൃകമുണ്ടെന്ന് അവകാശപ്പെട്ട് മറ്റൊരു മതസ്ഥാപനം, മറ്റൊരു മതവിശ്വാസത്തിൻ്റെ മതസ്ഥാപനം സ്ഥാപിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു മതവിശ്വാസിയെ സംബന്ധിക്കുന്നിടത്തോളം, മതവിശ്വാസികൾ ആരോ ആയിക്കോട്ടെ, ഏത് മതത്തിലാണോ അവർ വിശ്വസിക്കുന്നത് അവരുടെ വിശ്വാസങ്ങൾ എല്ലാ മതവിഭാഗക്കാർക്കും ജീവശ്വാസം പോലെ തന്നെയാണ്. ആ നിലയ്ക്ക് തന്നെയാണ് ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് ഈ വിഷയത്തിൽ വലുതായിട്ടുള്ള വേദനകൾ അല്ലെങ്കിൽ വലുതായ ഹൃദയമുറിവുണ്ടാകാൻ കാരണമായത്. ഒരു പക്ഷേ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുറച്ചുകൂടി പക്വതയുള്ള ഇടപെടൽ നടത്താമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇടപെടൽ, അതായത് ഈ രാജ്യം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു അശാന്തിയുടെ വിഷയമായിരുന്നു അയോധ്യ എന്നത്. കാലാകാലങ്ങളായി ഇങ്ങനെ നീണ്ടുവന്ന ഈ വിഷയത്തിനെ 3 പതിറ്റാണ്ടുകൾക്കൊടുവിലാണ് ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത്. ആ അന്തിമ തീർപ്പിനെ മറ്റൊരു പ്രതിഷേധവുമില്ലാതെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഏറ്റെടുത്തപ്പോൾ അതേപടി തന്നെ ആയിരിക്കണമായിരുന്നു ഒരു ശിലാസ്ഥാപന ചടങ്ങും നടത്തേണ്ടിയിരുന്നത്. അതൊരു പൊതു അഭിപ്രായമാണ്. ഈ രാജ്യം ഒരു സെക്യുലർ രാജ്യമാണ്, മതേതരത്വ മുഖമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് എല്ലാ മതക്കാരെയും ഒരുപോലെ കാണാൻ ഒരു പ്രധാനമന്ത്രി തയ്യാറാകണം. പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ വാക്കുകളിൽ 2 സ്വാതന്ത്ര്യ സമരം എന്നുള്ള തരത്തിലൊക്കെ ഈ വിഷയത്തെ വ്യാഖ്യാനിച്ചു പോകുമ്പോൾ പോലും ഒരു സന്ദർഭത്തിലെങ്കിലും ഈ മുറിവേറ്റവരെക്കുറിച്ച് ഒരു വാക്ക് അദ്ദേഹത്തിന് പറയാമായിരുന്നു. കാര്യം അത്രത്തോളം ന്യൂനപക്ഷ വിഭാഗക്കാർ അവരുടെ ഒരു മതസ്ഥാപനത്തെ തകർത്തെറിഞ്ഞ് അവിടെ പുതിയൊരു മതത്തിൻ്റെ ആരാധനാലയം വരുമ്പോൾ ഉണ്ടാകുന്ന മനോവൈഷമം അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മറിച്ച് ഭാഗം ഒന്ന് ആലോചിച്ചാൽ മതി. അവരാണ് ഇവിടെ അധികാരത്തിലിരുന്ന് ഇതേപോലെ ഒരു മതസ്ഥാപനത്തെ പൊളിച്ചു കളഞ്ഞിട്ട് കോടതി വിധി ഇതേപടി കൊണ്ടുവന്ന് അവിടെ കെട്ടുമ്പോഴായിരിക്കും മതവിശ്വാസികളായ മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് ആ വേദന അറിയാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തെ കുറച്ചുകൂടി ലഘൂകരിക്കാമായിരുന്നു. സുപ്രീംകോടതി വിധിയും കേന്ദ്ര സർക്കാരിൻ്റെ ഇച്ഛാനുസരണമുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗക്കാർ ഒരു പ്രതിഷേധവുമില്ലാതെ രാജ്യത്ത് വലിയ കലാപങ്ങൾ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ആ വിഷയത്തെ ഇത്ര തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ അയോധ്യയിൽ ഇത്ര തിടുക്കപ്പെട്ട ഒരു ശിലാസ്ഥാപനം നടത്തുമ്പോൾ അതിന് 3 കിലോമീറ്റർ അപ്പുറത്താണ് പള്ളിക്ക് വേണ്ടി 5 ഏക്കർ അനുവദിച്ചിട്ടുള്ളത്. അവിടെയും കൂടി ഒരു ശിലാസ്ഥാപനം നടത്തിയിരുന്നെങ്കിൽ പ്രധാനമന്ത്രിക്കൊന്ന് ആലോചിക്കാമായിരുന്നു. അത്തരത്തിലൊരു ചടങ്ങ് കൂടി അവിടെ നടത്തിയിരുന്നെങ്കിൽ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗക്കാരും നിങ്ങളുടെ ഭരണത്തിന് കീഴിലെ ജനങ്ങളാണ്.
അവരെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ പ്രീണനത്തിന് വേണ്ടി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ, അതായത് സുപ്രീം കോടതി പറഞ്ഞതുപോലും രാമക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ച് ഈ ക്ഷേത്രം പണി പൂർത്തീകരിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം പോലും. ആ സുപ്രീം കോടതി ഉത്തരവിട്ട ജഡ്ജി ഇന്ന് ബി ജെ പിയുടെ രാജ്യസഭാ എം പി കൂടിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ രാഷ്ട്രീയ അന്തർമുഖങ്ങളെക്കുറിച്ച് ഒന്നും ചർച്ച വേണ്ട. പക്ഷേ കുറച്ചുകൂടി നീതിയുക്തമാകാമായിരുന്നു ആ വിഷയം. ഒരു വിഭാഗത്തെ ഇത്രമേൽ ചവിട്ടി മെതിച്ചുകൊണ്ട് ഭൂരിപക്ഷ പ്രീണനം എന്നൊരു രീതിയിലേക്ക് പ്രധാനമന്ത്രി പോകുമ്പോൾ നിങ്ങളുടെ രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളുടെ മനസ്സ് നിങ്ങൾ കാണാതെ പോകുന്നു. അങ്ങനെ ഒരു രാമരാജ്യമാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വപ്നം കാണുന്നത്? ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായി ചിന്തിക്കുക, രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള രീതിയിലൊക്കെ ഇതിനെ വാഴ്ത്തിപ്പാടുമ്പോൾ സ്വാതന്ത്ര്യ സമരം എന്തായിരുന്നു, അതിലെ മതേതരത്വം എന്തായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ വാചകമൊക്കെ ഉപയോഗിക്കാമായിരുന്നു. എന്നിരുന്നാലും ഈ വിഷയം ഒരു തീർപ്പുണ്ടാകേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. അശാന്തിയുടെ വിഷയത്തിന് ഒരു തീർപ്പുണ്ടാകുമ്പോൾ അത് സമഗ്രമായ ഒരു ശാന്തിയോടുകൂടി ആയിരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു വിഭാഗത്തിനെ വീണ്ടും വീണ്ടും കുത്തിനോവിക്കുന്ന ഒരവസ്ഥ. ഇത്തരത്തിലായിരിക്കണമോ ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഈ രാജ്യത്തെ ഭൂരിപക്ഷമായ ഹിന്ദു സമൂഹത്തെ മാത്രം സംരക്ഷിച്ചോളാം എന്ന തരത്തിലായിരുന്നു ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രി ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തു എന്നത് ചോദിക്കാതെ നിവർത്തിയില്ല. അല്ല എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഈ നാടിനോട് കാണിച്ചത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഒരു മതേതരത്വ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരു പ്രധാനമന്ത്രിയാകുമ്പോൾ രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാവരെയും തൻ്റെ പൗരന്മാരായി കാണാനുള്ള ശേഷി ഒരു പ്രധാനമന്ത്രിക്കുണ്ടാകണം. ഇവിടെ അങ്ങനെ ഉണ്ടായില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇനിയിപ്പോൾ പള്ളിക്ക് മറ്റൊരു സന്ദർഭത്തിലായിരിക്കും തറക്കല്ലിടിയിൽ. അന്ന് ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ ഇത്രയും വിപുലമായ ആഘോഷങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചാൽ പ്രധാനമന്ത്രിക്ക് തന്നെ ചിലപ്പോൾ ഉത്തരം മുട്ടും. ഈ രാജ്യത്തെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കുക, നിങ്ങൾ ഒരു വിഭാഗത്തിൻ്റെ ആളല്ല. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ രാഷ്ട്രീയം മാറ്റി നിർത്തി ഈ രാജ്യത്തെ ജനങ്ങളെയെല്ലാം നിങ്ങളുടെ ജനങ്ങളായി കണ്ടുവേണം നിങ്ങൾ നിങ്ങളുടെ ഭരണ നിർവഹണം നടത്താൻ. ആ രീതിയിലായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നിലയ്ക്ക് ഈ ശിലാസ്ഥാപനം പൂർത്തീകരിക്കുമ്പോൾ, അങ്ങയുടെ പ്രസംഗം പൂർത്തീകരിക്കുമ്പോൾ, ആ വ്രണിത ഹൃദയരായവരെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടാതെ അങ്ങ് പ്രസംഗം പൂർത്തീകരിക്കുമ്പോൾ അങ്ങ് കൃത്യമായി പറഞ്ഞു നിർത്തുന്നുണ്ട്, ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ന്യൂനപക്ഷങ്ങളോട് ചില വിമുഖതയുണ്ട് എന്നുള്ള കാര്യം. ആ വിമുഖത തന്നെയാണ് പല കോണുകളിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിനെ പല പേര് പറഞ്ഞ് നിങ്ങൾക്ക് ആക്ഷേപിക്കാൻ കഴിയുമെങ്കിലും അല്ലെങ്കിൽ ചെറുക്കാൻ കഴിയുമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, എന്തിനെയൊക്കെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ ചവിട്ടിമെതിക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ അതെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി വളർന്നു വന്ന് നിങ്ങൾക്കെതിരായി നിൽക്കുമെന്നുള്ള വസ്തുത. അത് മറന്നുപോകുന്ന സാഹചര്യത്തിലാണ് പല നേതാക്കന്മാർക്കും കാലം തിരിച്ചു മറുപടി കൊടുത്തിട്ടുള്ളത്. അത്തരമൊരു മറുപടി ആയിരിക്കും ഈ വിഷയത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നതെന്ന് പറയാതെ നിവർത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആ 130 പേരിൽ ഞാനില്ല എന്ന ക്യാമ്പയിൻ ഇവിടെ ശക്തമായി തുടരുന്നത്.